നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസിൽ ഇപ്പോൾ ഈ ഡിജിറ്റൽ തെളിവുകളും ഡിജിറ്റൽ രേഖകളുമാണ് പുറത്തുവരുന്നത്. അപ്പോൾ ഒരു തരത്തിലും ഇതിനെ ഖണ്ഡിക്കാൻ സാധിക്കില്ല. കാരണം കൃത്യമായി ഇപ്പോൾ ഇപ്പൊ ഡിജിറ്റൽ തെളിവുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഞാൻ ഒരാളെ വിളിച്ചു എന്ന് വിചാരിക്കുക, ഞാൻ 11 മണിക്ക് വിളിച്ചു ഒരാളെ എന്ന് പറയാം. ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞാൽ അത് 11 മണിക്ക് വിളിച്ചോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ 12 മണിക്കാണ് വിളിച്ചത്, അല്ലെങ്കിൽ അത് മാറ്റി പറയാൻ എനിക്ക് പറ്റില്ല. കാരണം ഡിജിറ്റൽ തെളിവായിട്ട് ഞാൻ എന്റെ ഫോൺ സർവീസിൽ നിന്ന്, സർവീസ് പ്രൊവൈഡറിൽ നിന്ന് അത് പോകുന്ന സമയവും കാര്യങ്ങളും ഒക്കെ ഓട്ടോമേറ്റഡ് ആയിട്ട് റെക്കോർഡ്. അത് എത്ര മാറ്റിയാലും, ഇപ്പൊ ഞാൻ മാറ്റിയാലും അല്ലെങ്കിൽ വേറൊരാൾ മാറ്റിയാലും ഒന്നും അതിന്റെ സർവീസ് ടവറിൽ അത് തീർച്ചയായും റെക്കോർഡാണ്, അവരുടെ സെർവറിൽ അത് റെക്കോർഡാണ്. ഈ ഡിജിറ്റൽ തെളിവുകളിലൊക്കെ കുഴപ്പമില്ല, അതൊക്കെ നമുക്ക് അത് തിരിച്ചെടുക്കാൻ സാധിക്കും, അതൊക്കെ നമുക്ക് അത് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ സാധിക്കും, അത് നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ സ്വപ്നയും ശിവശങ്കരൻ തമ്മിലുള്ള ചില സംഭാഷണങ്ങളുടെ വാട്സ്ആപ്പ് ഡിജിറ്റൽ തെളിവുകളുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. കെ4 പദ്ധതി കരാറിൽ യൂണിടെക് കമ്പനിയുടെ മാ സന്തോഷ് ഈപ്പനെ തിരികെ കയറ്റാമോ എന്ന് സ്വപ്ന സുരേഷിനോട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ വാട്സാപ്പിലൂടെ ചോദിച്ചു. വാട്സാപ്പിലൂടെ ആശയവിനിമയം നടത്തി. ഈ ലൈഫ് മിഷനിൽ തന്നെ സന്തോഷ് ഈപ്പനെ തിരികെ കയറ്റി ഒരു പരിവത്തിലാക്കി കൂടുതൽ കമ്മീഷൻ അടിച്ചു മാറ്റി. അവിടെ വീതം വെച്ച് ഇവിടെ വീതം വെച്ച് സ്വപ്ന കൊണ്ടുപോയി അവർക്ക് പൂർത്തി കൊടുത്തു. അടുത്തത് കെ4 പദ്ധതിയാണ്. കെ4 പദ്ധതിയിലും ഈ സന്തോഷ് ഈപ്പനെ യൂണിടെക്കിന്റെ എം ഡിയെ കൂടി ഉൾപ്പെടുത്താമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ഡിസ്കഷനൊക്കെ ഇവർ തമ്മിൽ വലിയ കാര്യമായ ഡിസ്കഷൻ നടത്തി എന്നാണ് പറയപ്പെടുന്നത്. സന്തോഷ് ഈപ്പനുമായി ശിവശങ്കറിന്റെ ബന്ധം വ്യക്തമാക്കുന്ന സ്വപ്നയുടെ മൊഴികളും ചാറ്റിംഗ് വിവരങ്ങളും അടക്കമുള്ളവ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ഇന്നലെ മുദ്രവെച്ച കവറിൽ കോടതിക്ക് കൈമാറി. ഇതിന്റെ വിശദാംശങ്ങൾ മുദ്രവെച്ച കവറിൽ നൽകിയിട്ടുണ്ട്. ഇതേക്കുറിച്ച് കൂടുതൽ മറ്റ് കാര്യങ്ങൾ പരിശോധിച്ച ശേഷം കോടതിയായിരിക്കും നടപടി തീരുമാനിക്കുക. സന്തോഷ് ഈപ്പനുമായി ശിവശങ്കറിന്റെ ബന്ധത്തിന് പിന്നിൽ ലൈഫ് മിഷൻ കരാറിൽ നിന്ന് ലഭിച്ച 1 കോടി രൂപ കോഴയാണ് എന്ന കാര്യമാണ് ഇഡി ഇപ്പോൾ വിശദീകരിക്കുന്നത്. താൻ കമ്മീഷൻ വാങ്ങിയത് മുഴുവൻ ശിവശങ്കർ അറിഞ്ഞാണെന്നും 1 കോടി രൂപ ലോക്കറിൽ സൂക്ഷിച്ചത് അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണെന്നും കഴിഞ്ഞ ചൊവ്വാഴ്ച സ്വപ്ന ഇഡിക്ക് മൊഴി നൽകിയിരുന്നു. ലൈഫ് മിഷനിലും ശിവശങ്കർ കൂടുതൽ കരാറുകളും കൂടുതൽ പണവും കോഴയും അല്ലെങ്കിൽ കൂടുതൽ പണവും ഒക്കെ കമ്മീഷനുമൊക്കെ വാഗ്ദാനം ചെയ്യുന്നതായുള്ള വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട്. യൂണിടെക്കിന് ഉപകരാർ നൽകാൻ ശുപാർശ നൽകുന്നത് ശിവശങ്കറിന്റെ ജോലിയല്ല, അത് പഴയ ഇടപാടുകളുടെ പ്രത്യുപകാരമാണ് എന്നത്, കാരണം അനാവശ്യമായിട്ട് ഇടപെട്ട് പ്രത്യുപകാരമായി ഇത് യൂണിടെക്കിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന രീതിയാണ് എന്നുള്ള കാര്യം ഇഡിക്ക് മനസ്സിലായിട്ടുണ്ട്. സന്തോഷത്തിന് കൈമാറാനായി കെ4 പദ്ധതിയുടെ വിശദാംശങ്ങൾ സ്വപ്ന ശിവശങ്കറിനോട് ചോദിച്ചിരുന്നു. വിശദാംശങ്ങൾ കിട്ടിയില്ലെന്നും കിട്ടുമ്പോൾ നൽകാവുന്ന ശിവശങ്കർ ചാറ്റിംഗിൽ മറുപടി നൽകി. സന്തോഷമായുള്ള ദീർഘകാല ഇടപാടുകളുടെ തെളിവായിട്ടാണ് ഇഡി ഈ സന്ദേശങ്ങൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അന്വേഷണം വഴിതെറ്റിക്കാനായിരുന്നു പ്രതികളുടെ നീക്കം, പ്രതികളുടെ ശ്രമം എന്ന ഒരു കാര്യം കൂടി ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. ചാറ്റിംഗുകളടക്കം ഡിജിറ്റൽ തെളിവുകൾ നിരത്തിയതോടെയാണ് സ്വപ്നയും ശിവശങ്കറും പലതും സമ്മതിച്ചത് എന്ന് ഇഡി വ്യക്തമാക്കുന്നു. പലതരത്തിൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് വഴിതെറ്റിച്ചു വിടാൻ, അന്വേഷണത്തെ വഴിതെറ്റിച്ചു വിടാൻ ശ്രമിച്ചു. പക്ഷേ ഈ ഡിജിറ്റൽ തെളിവുകളും അതിന്റെ രേഖകളും നിരത്തിയതോടെ രണ്ടുപേരും ഉത്തരം കിട്ടിമിണ്ടാതാവുകയായിരുന്നു. ലോക്കറിലെ പണം ശിവശങ്കറിന്റേതാണ് എന്ന് ഈ ഘട്ടത്തിൽ കരുതാനാകും. സന്തോഷിപ്പനുമായുള്ള ശിവശങ്കറിന്റെ അടുപ്പം തന്നെ വലിയ തെളിവാണ്. പല ലൈഫ് കരാറുകളും യൂണിടെക്കിന് നൽകാൻ പദ്ധതിയിട്ടിരുന്നതായി സ്വപ്നയും മുന്നിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ കരാർ ഇടപാടുകളാണ് ഇത് കൂടുതൽ, കാരണം ഒരു കരാർ ഇടപാട് നടക്കുമ്പോൾ കോടികളാണ് പോക്കറ്റിൽ വീഴുന്നത്. അപ്പോൾ ഒരേ കമ്പനിക്ക് തന്നെ അല്ലെങ്കിൽ ഒരേ രീതിയിൽ തന്നെ കരാറുകളും മറ്റു കാര്യങ്ങളും നൽകാൻ, കെ4 ആയാലും ശരി ലൈഫ് മിഷൻ ആയാലും ശരി, ഈ രീതിയിൽ കരാറുകൾ നൽകാനുള്ള ഒരു ആശയവിനിമയം, ഒരു എന്തെങ്കിലും സന്ദേശ കൈമാറ്റലും കമ്മ്യൂണിക്കേഷനും ഒക്കെയാണ് ഇവർ തമ്മിൽ നടന്നത്. സന്തോഷിപ്പനും അതുപോലെ തന്നെ സന്തോഷിപ്പനും ഇതിൽ കയറ്റാൻ വേണ്ടി സ്വപ്നയും ശിവശങ്കറും തമ്മിലുള്ള ചാറ്റ് മറ്റു കാര്യങ്ങളൊക്കെ നടന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കെ4 ഇ മൊബിലിറ്റി ഡൗൺ ടൗൺ പദ്ധതികൾ, ഈ പദ്ധതികളൊക്കെ തന്നെ എല്ലാം ഈ രീതിയിൽ കൺസൾട്ടൻസി വഴി ഇത്തരത്തിൽ കമ്പനികൾക്ക് കൊടുത്ത് അതിൽ നിന്നൊക്കെ കമ്മീഷൻ അടിക്കാനുള്ള ഒരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷേ അതിൽ പലതും നടന്നില്ല. കെ4 ഒക്കെ എത്തിയപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയി, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് പിടിയിലായി. അപ്പം ആ രീതിയിൽ പല ആശയവിനിമയങ്ങളും നടന്നില്ല എന്നുള്ളതും ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഈ ചാറ്റിന്റെ ഡിജിറ്റൽ വിവരങ്ങളടക്കം ഇഡി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും ബാക്കി അന്വേഷണങ്ങളിലേക്ക് കടക്കുക. എന്തായാലും ചാറ്റിസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഇനിയും പരിശോധിക്കും, ഇനിയും അതിന്റെ തെളിവുകളും മറ്റു കാര്യങ്ങളും ഒക്കെ എടുക്കും. എന്തായാലും ഇതൊന്നും നിഷേധിക്കാനാവാത്ത കാര്യങ്ങൾ തന്നെയാണ്, കാരണം ഇത്ര സമയത്ത് ഈ മെസ്സേജ് അയച്ചു അയച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. കൃത്യമായി റെക്കോർഡ്സും കാര്യങ്ങളും ഡിജിറ്റലായി തന്നെ അതിന്റെ സെർവറിലും മറ്റു കാര്യങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇനിയും കൂടുതൽ ചാറ്റുകൾ പുറത്തു വരുമായിരിക്കും, നമുക്കറിയില്ല. വെബ് ഡെസ്ക്.